കേസരി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് നെയ്യൊഴിക്കുക, 1/4 കിലോ നെയ്യ്. ഞാൻ എടുത്തേക്കുന്നത് 1/4 കിലോ റവയാണ്. 1/4 കിലോ റവയ്ക്ക് 1/4 കിലോ നെയ്യ്. നെയ്യ് ശരിക്ക് ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പ്, അണ്ടിപ്പരിപ്പ് ഇടുക. അണ്ടിപ്പരിപ്പ് മൂത്ത് വരുമ്പോൾ മുന്തിരി ഇടുക. ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ താ ഇതേപോലെ ഉണ്ടോ കേട്ടോ, വാരി വയ്ക്കുക. അതിനുശേഷം ഞാൻ 1/4 കിലോ റവയാണ് എടുത്തേക്കണേ. 1/4 കിലോ റവയ്ക്ക് 3 ഗ്ലാസ് വെള്ളം, 3 ഗ്ലാസ് വെള്ളം. 1/4 കിലോ റവയ്ക്ക് 3 ഗ്ലാസ് വെള്ളം. വെള്ളം നെയ്യിലൊഴിക്കുമ്പോൾ കുറച്ചൊഴിക്കണം ആദ്യം. ശേഷം 2 മിനിറ്റ് കഴിയുമ്പോൾ മുഴുവൻ വെള്ളം ഒഴിക്കുക. ആ വെള്ളത്തിലേക്ക് സാധാരണ ഹോട്ടലിലൊക്കെ കളർ ചേർക്കും, ലെമൺ യെല്ലോ റെഡ് ഒക്കെ കളർ ചേർക്കും. ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയാണ് ചേർക്കണേ, കാരണം കളർ ഉപയോഗിക്കാൻ പാടില്ല, നിരോധിച്ച സാധനം. അപ്പോൾ ഞാൻ കളർ കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തു. ഇനി വെള്ളം തിളച്ചു വരണം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്, തിളച്ചു വന്നില്ല. ഞാൻ എടുത്തേക്കുന്നത് 1/4 കിലോ വറുത്ത റവയാണ്. ഞാൻ വറുത്തതാണ്, നിങ്ങൾക്ക് റോസ്റ്റഡ് റവ എന്ന് പറഞ്ഞ് കിട്ടും, അത് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇതിലേക്ക് 1/4 കിലോ റവ ഇട്ട് കൊടുക്കാം. റവ ഇട്ടിട്ട് ഇതേപോലെ ഇളക്കുക. എന്നിട്ട് ഇവിടെ വറുത്ത് വെച്ച അണ്ടി മുന്തിരി ഇടുക. ഏലക്കായ പൊടിച്ചു വെച്ചിട്ടുണ്ട്, ഏലക്കായ അതും ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ നമ്മൾ ഒഴിച്ച നെയ്യ് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കിലോ 1/4 കിലോ റവയ്ക്ക് 1/4 കിലോ പഞ്ചസാര, പഞ്ചസാര ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ വോളിയം ഒത്തിരി കുറച്ചിട്ട് 1-5 മിനിറ്റ് അടച്ചു വയ്ക്കുക. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് 1-5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. 1-5 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ പഞ്ചസാരയൊക്കെ ഉരുകിയിട്ടുണ്ട്, പഞ്ചസാര ഉരുകി ഇങ്ങനെ വന്നിട്ടുണ്ട്. നല്ല ഏലക്കായയുടെ ഒക്കെ മണം വരുന്നുണ്ട്. ഇനി ഇത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ വെള്ളം കംപ്ലീറ്റ് വറ്റും. വറ്റിക്കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ ഒരു ട്രേയിലേക്ക് മാറ്റാം. ട്രേയിലേക്ക് മാറ്റിയിട്ട് വരയ്യ, സ്ലൈസ് ചെയ്യുക. സ്ലൈസ് ചെയ്തിട്ട് തണുപ്പ് അല്ല ചൂട് മാറിക്കഴിഞ്ഞ് ഫ്രീസറിൽ വെച്ചാൽ കട്ട കട്ടയായിട്ട് കിട്ടും. അത് ഓരോ പീസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇതിപ്പോൾ ഞാൻ പീസൊന്നും ആക്കണില്ല, ഇതിപ്പോൾ തന്നെ തീരും. അപ്പോൾ ഞാനിത് വെള്ളം വറ്റിക്കഴിയുമ്പോൾ ഇങ്ങനെ ആക്കണുള്ളൂ. ഇങ്ങനെ വെച്ചാൽ ഇവിടെ തിന്നാൻ ആളുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഞാനിത് സ്ലൈസ് ചെയ്യാൻ നിൽക്കണില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. ഞാൻ ഇത് വെള്ളം വറ്റി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി ഭാഗം കാണിക്കാം. ആ കണ്ട, ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ വറ്റി വരണ്ട്. ഒരു 5 മിനിറ്റും കൂടെ കഴിയുമ്പോഴത്തേക്കും പാകമാവും. ഈ പരുവത്തിലാണ് നമ്മൾ ട്രേയിലേക്ക് എടുത്തിടേണ്ടത്. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വരയണം.
ഇങ്ങനെ വരയണം, ഇങ്ങനെ ഇങ്ങനെ വരഞ്ഞിട്ട് ഫ്രീസറിൽ വെക്കണം. പക്ഷെ നമ്മളിപ്പോൾ അതൊന്നും ചെയ്യണില്ല, ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് 5 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് പാകമാവും. ഇപ്പോൾ നമ്മുടെ കേസരി വച്ച പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി, ഇതായി പരിവർത്തനമായിട്ടുണ്ട്. കണ്ട, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, കഴിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി വേറെ ഒരു റെസിപ്പി ആയിട്ട് വേറൊരു ദിവസം വരാം. രാജൻ വാര്യർ, ഗുഡ് ബൈ.